എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ AMCS FNCK, അതായത് ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് കോളേജുകളുടെ അസോസിയേഷനാണ് AMCS FNCK. അപ്പോൾ AMCS FNCK യിലുള്ള ആകെ സീറ്റുകളുടെ 50% സീറ്റുകളിലേക്കാണ് AMCS FNCK അലോട്ട്മെൻറ്റ് നടത്തുന്നത്. ബാക്കി സീറ്റുകളിലേക്കുള്ള അലോട്ട്മെൻറ്റ് ഈ ഒരു LBS വെബ്സൈറ്റ് വഴിയാണ് നടത്തുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ആ ഒരു 50% സീറ്റിലേക്കുള്ള അലോട്ട്മെൻറ്റിനായിട്ടുള്ള അപേക്ഷകൾ July 15 വരെ ഓൺലൈനായിട്ട് AMCS FNCK.com വെബ്സൈറ്റ് വഴി അപേക്ഷിക്കാവുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് 15 ഓപ്ഷനാണ് ഒരു വിദ്യാർത്ഥിക്ക് വെക്കാനായിട്ട് സാധിക്കുക. അത് നിങ്ങളുടെ താല്പര്യപ്രകാരമുള്ള കോളേജുകൾ ഏതാണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഓപ്ഷനുകൾ 15 കോളേജുകൾ നിങ്ങളുടെ പ്രയോറിറ്റി ബേസിൽ നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ AMCS FNCK കോളേജിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര രൂപയാണ് ടോക്കൺ ഫീ പേയ്മെൻറ്റ്, അതുപോലെ തന്നെ ഈ ഒരു വർഷം എത്ര രൂപ ഫീസ് വരും, അതുപോലെ തന്നെ 4 വർഷം കൂടി ടോട്ടൽ എത്ര രൂപ ഫീസ് വരും എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നമുക്ക് ഓരോ അലോട്ട്മെൻറ്റിൻ്റെയും ഓരോ ഷെഡ്യൂൾ, അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് എപ്പോഴാണ്, ഫീ പേയ്മെൻറ്റ് എപ്പോഴാണ്, എങ്ങനെയാണ് അടയ്ക്കേണ്ടത് എന്നിങ്ങനെയൊക്കെയുള്ള നിങ്ങൾക്ക് AMCS FNCK വഴിയുള്ള അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള എല്ലാവിധ ഡീറ്റെയിൽസും നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു AMCS FNCK വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ഈ ഒരു 15, അതായത് July 15 വരെയാണ് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കുന്നതിനായിട്ട് സാധിക്കുക. അപ്പോൾ July 15 വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഈ ഒരു അപേക്ഷ സമർപ്പിക്കാം. അതിനുശേഷം നിങ്ങളുടെ ഈ ഒരു താൽക്കാലിക റാങ്ക് ലിസ്റ്റ്, അതായത് താൽക്കാലിക ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത്, അതുപോലെ തന്നെ നിങ്ങളുടെ അപ്ലിക്കേഷൻ വല്ല തെറ്റുകളുണ്ടെങ്കിൽ അത് തിരുത്താനുള്ള റിമാർക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ റിമാർക്സ് പ്രസിദ്ധീകരിക്കുന്നത് ഒരു 22, അതായത് July 22. അതിനുശേഷം നിങ്ങൾക്ക് 24, അതായത് July 24 വരെ നിങ്ങൾക്ക് എന്തെങ്കിലും കറക്ഷൻസ് നിങ്ങളുടെ അപ്ലിക്കേഷൻസിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നതിനുള്ള അവസരമാണ്, അതായത് നിങ്ങൾക്ക് അപ്ലിക്കേഷനിലെ തെറ്റുകൾ തിരുത്താനുള്ള അവസരമാണ് ഈ ഒരു 22 മുതൽ 24 വരെ ലഭിക്കുന്നത്. അതിനുശേഷം വിദ്യാർത്ഥികളുടെ ആ ഒരു നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത്, അതായത് ഓപ്പൺ ആൻഡ് കാറ്റഗറി വൈസ് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത് ഈ ഒരു July 27. അപ്പോൾ 27 ആ ഒരു വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. അതിനുശേഷം വിദ്യാർത്ഥികളുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നത്, അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുന്നത് 29. അപ്പോൾ ആദ്യ അലോട്ട്മെൻറ്റ് ഈ ഒരു July 29 വരെയാണ്, 29 പ്രസിദ്ധീകരിക്കുക. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ ഈ ഒരു ആ ഒരു അലോട്ട്മെൻറ്റ് ഉറപ്പാക്കുന്നതിനായിട്ട്, ആ ഒരു സീറ്റിന് ഉറപ്പാക്കുന്നതിനായിട്ട് നിങ്ങൾ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യണം. അപ്പോൾ എന്താണ് ടോക്കൺ ഫീ പേയ്മെൻറ്റ് എന്നുള്ള കാര്യം പറയാം. ടോക്കൺ ഫീ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു വർഷം അടയ്ക്കേണ്ട ആ ഒരു ഫീസിൻ്റെ ഒരു നിശ്ചിത ഭാഗമാണ് ഈ ഒരു ടോക്കൺ ഫീ പേയ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് നിങ്ങൾക്ക് ലഭിച്ച അലോട്ട്മെൻറ്റിൻ്റെ ആ ഒരു സീറ്റ് നിങ്ങൾക്ക് കൺഫേം ചെയ്യാനും, അതുപോലെ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് പുറത്ത് പോവാതിരിക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഈ ഒരു ടോക്കൺ ഫീ പേയ്മെൻറ്റ് എന്ന് പറയുന്ന രീതിയിൽ ആ ഒരു ഫീ പേയ്മെൻറ്റ് നിങ്ങൾ അടക്കുന്നത്. അപ്പോൾ 25 രൂപയാണ് ടോക്കൺ ഫീ പേയ്മെൻറ്റായിട്ട് വിദ്യാർത്ഥികൾ അടക്കേണ്ടതായിട്ട് വരിക. അപ്പോൾ ഈ ഒരു നിങ്ങൾക്ക് 25 രൂപ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ വഴി ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഫീ പേയ്മെൻറ്റ് ചെയ്ത ശേഷം ആവശ്യമുള്ള വിദ്യാർത്ഥികൾക്ക് ഹയർ ഓപ്ഷൻസ് റിമൂവ് ചെയ്ത് കൊടുക്കുന്നതിനും അതുപോലെ തന്നെ ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്ത് കൊടുക്കാനുള്ള സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 29 അല്ല 31 മുതൽ 31 വരെയാണ് വിദ്യാർത്ഥികൾക്ക് ആ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കുക. അപ്പോൾ ഈ ഒരു ഫീ പേയ്മെൻറ്റ് എന്ന് പറയുന്നത് 25 രൂപ എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ് ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചലാൻ വഴി നിങ്ങൾക്ക് ഈ ഫീ പേയ്മെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചലാൻ വഴി നിങ്ങൾക്ക് അടക്കാവുന്നതാണ്. നിങ്ങൾക്ക് ആ ഒരു സമയത്ത് ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തതായിട്ട് ഈ ഒരു അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികളിൽ ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികളുടെയും ഫീ പേയ്മെൻറ്റ് ചെയ്യാത്ത വിദ്യാർത്ഥികളുടെയും ലിസ്റ്റ് ജോയിനിങ് ആൻഡ് നോൺ ജോയിനിങ് കാൻഡിഡേറ്റ് ലിസ്റ്റ് എന്ന പേരിൽ ഈ ഒരു August 1 പ്രസിദ്ധീകരിക്കും. അപ്പോൾ അതിനുശേഷമാണ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നത്. സെക്കൻഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നത് ഈ ഒരു August 2 അപ്പോൾ ആ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ആദ്യമായിട്ടാണ് അലോട്ട്മെൻറ്റ് കിട്ടുന്നതെങ്കിൽ വിദ്യാർത്ഥികൾക്ക് അതായത് ആദ്യമായിട്ടാണ് അലോട്ട്മെൻറ്റ് കിട്ടുന്നതെങ്കിൽ ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യണം. അതായത് 25 രൂപ വിദ്യാർത്ഥികൾ ഫീ പേയ്മെൻറ്റായിട്ട് അടയ്ക്കേണ്ടതായിട്ട് വരുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അതുപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് കോളേജ് ഓപ്ഷൻസ് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്ത് കൊടുക്കാനുള്ള സൗകര്യം ഉണ്ടായിരിക്കും. അതിനുള്ള സൗകര്യം നിങ്ങൾക്ക് ഈ ഒരു 6 വരെ ഉണ്ടാവും. അതായത് 2 മുതൽ ഈ ഒരു August 6 വരെയാണ് നിങ്ങൾക്ക് അതിനുള്ള സൗകര്യം ഉണ്ടായിരിക്കുക. അപ്പോൾ ആ ഒരു സമയത്തുള്ള വിദ്യാർത്ഥികൾ ആ ഒരു ഫീ പേയ്മെൻ്റ് ഒക്കെ ചെയ്തുകൊണ്ട് ആ ഒരു സീറ്റ് നിങ്ങൾക്കായിട്ട് കൺഫേം ചെയ്യണം. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഒരു കോളേജ് ലഭിച്ച വിദ്യാർത്ഥിക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ മറ്റൊരു കോളേജ് കിട്ടുകയാണെങ്കിൽ പുതിയ കോളേജിലേക്ക് നിങ്ങൾ വീണ്ടും ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടതില്ല. നിങ്ങൾക്ക് ഒരു ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഇപ്പോൾ 5 നിങ്ങൾ ഉദാഹരണത്തിന് 5 ഓപ്ഷൻ നിങ്ങൾക്ക് ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയതെന്ന് കരുതുക. നിങ്ങൾ അവിടെ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്ത സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്ന സമയത്ത് നിങ്ങൾക്ക് 2 ഓപ്ഷനിലേക്കാണ് അലോട്ട്മെൻറ്റ് കിട്ടിയതെങ്കിൽ ഇവിടെ അടച്ച ഫീസ് നിങ്ങൾ ആ ഒരു പുതുതായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച ആ ഒരു കോളേജിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതായിരിക്കും. അതായത് ഈ ഒരു AMCS FNCK ട്രാൻസ്ഫർ ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം പിന്നീട് ഈ ഒരു നിങ്ങളുടെ നോൺ ജോയിനിങ് ആയിട്ടുള്ള വിദ്യാർത്ഥികളെയും അതുപോലെ തന്നെ ജോയിനിങ് ആയിട്ടുള്ള, അതായത് ഫീ പേയ്മെൻറ്റ് ചെയ്ത വിദ്യാർത്ഥി ഫീ പേയ്മെൻറ്റ് ചെയ്ത് നിങ്ങളുടെ ആ ഒരു അഡ്മിഷൻ നിങ്ങൾ ഉറപ്പാക്കിയ വിദ്യാർത്ഥികളെയും ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യാത്ത വിദ്യാർത്ഥികളുടെയും ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. അപ്പോൾ ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് നിങ്ങളെ പുറത്താകുകയും കിട്ടിയ അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുകയും ചെയ്യുന്നതാണ്. അക്കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്തതായിട്ട് തേർഡ് അലോട്ട്മെൻറ്റാണ്. തേർഡ് അലോട്ട്മെൻറ്റ് August 8 പ്രസിദ്ധീകരിക്കുക. അപ്പോൾ August 8 പ്രസിദ്ധീകരിച്ച ശേഷം നിങ്ങൾക്ക് അന്ന് മുതൽ തന്നെ ഈ ഒരു ഫീ പേയ്മെൻറ്റും അതുപോലെ തന്നെ ഓപ്ഷൻ റീഅറേഞ്ച് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് ഈ ഒരു August 12 വരെയാണ് തേർഡ് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഫീ പേയ്മെൻറ്റും അതുപോലെ കോളേജ് ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരിക്കുക. ഈ വിദ്യാർത്ഥികൾ ഈ ഒരു, അതായത് നിങ്ങൾ
അലോട്ട്മെന്റ് കൺഫേം ചെയ്ത് അതായത് ഒന്ന് രണ്ട് മൂന്ന് അലോട്ട്മെന്റുകളിൽ ഫീ പേയ്മെന്റ് ചെയ്ത് നിങ്ങളുടെ ആ ഒരു അലോട്ട്മെന്റ് കൺഫേം ചെയ്തിരുന്നതും അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് അതുമായി ബന്ധപ്പെട്ട അതായത് നിങ്ങൾക്ക് ഏത് കോളേജിലാണോ അലോട്ട്മെന്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ആ ഒരു കോളേജിൽ അഡ്മിഷൻ എടുക്കാനുള്ള ഡേറ്റ് ആരംഭിക്കുന്നത് ഈ ഒരു 8-ാം തീയതി മുതലാണ്. അത് ഓഗസ്റ്റ് 8 മുതൽ വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെന്റ് ലഭിച്ച കോളേജിൽ ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അതായത് ഈ ഒരു 8-ാം തീയതിയാണ് തേർഡ് അലോട്ട്മെന്റ് വരുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് 8-ാം തീയതി മുതൽ നിങ്ങൾക്ക് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അലോട്ട്മെന്റുകളിൽ അലോട്ട്മെന്റ് ലഭിച്ച ഫീ പേയ്മെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 8-ാം തീയതി മുതൽ അലോട്ട്മെന്റ് ലഭിച്ച കോളേജിൽ ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഇനി വിദ്യാർത്ഥികൾക്ക് ഇവിടെ ലാസ്റ്റ് ഡേറ്റ് ഓഫ് അഡ്മിഷൻ എന്ന് പറഞ്ഞ് നൽകിയിട്ടുണ്ട്. അതായത് അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾ 12-ാം തീയതിക്കകം അതായത് ഓഗസ്റ്റ് 12-നകം ഈ ഒരു 1, 2, 3 അലോട്ട്മെന്റുകളിൽ അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾ അഡ്മിഷൻ നേടേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ അതിനുശേഷം ഈ ഒരു നോൺ ജോയിനിങ് അതുപോലെ തന്നെ ജോയിനിങ് ആയിട്ടുള്ള വിദ്യാർത്ഥികളുടെ ലിസ്റ്റ് 13-ാം തീയതി വരെ പ്രസിദ്ധീകരിക്കും. അതിനുശേഷം സ്പോട്ട് അഡ്മിഷൻ പോലുള്ള അതുപോലെ സ്പെഷ്യൽ അലോട്ട്മെന്റ് പോലുള്ള അലോട്ട്മെന്റുകളൊക്കെ പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഈ ഒരു അലോട്ട്മെന്റ് ഷെഡ്യൂൾ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് 15 കോളേജുകളാണ് ഓപ്ഷൻസ് ആയിട്ട് നൽകാനായിട്ട് സാധിക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ അപേക്ഷ നൽകുന്നതിന് മുമ്പായിട്ട് ഇൻസ്ട്രക്ഷൻസ് കറക്റ്റായിട്ട് വായിച്ച് മനസ്സിലാക്കുക. ഇവിടെ അപ്ലൈ നൗ എന്നുള്ളതും പ്രോസ്പെക്ടസ് എന്നുള്ളതും കറക്റ്റായിട്ട് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഡീറ്റെയിൽസുകൾ മനസ്സിലാക്കാവുന്നതാണ്. ഏതൊക്കെ കോളേജുകളാണ് MCSFNCK കീഴിൽ ഉള്ളത് എന്നുള്ള അറിയാനായിട്ട് നിങ്ങൾ കോളേജസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആ ഒരു ഡീറ്റെയിൽസുകൾ മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഓൾറെഡി രജിസ്ട്രേഷൻ ചെയ്ത വിദ്യാർത്ഥികൾക്ക് ലോഗിൻ ഓപ്ഷൻ ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കും. നിലവിൽ ആ ഒരു ലോഗിൻ ചെയ്യാനുള്ള ആ ഒരു ഓപ്ഷൻ വർക്കിംഗ് അല്ല. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ അപ്ലൈ ഓൺലൈൻ എന്നുള്ള ക്ലിക്ക് ചെയ്ത് BSc Nursing എന്നുള്ള സെലക്ട് ചെയ്യുക. അപ്പോൾ BSc Nursing ഉൾപ്പെടെ പോസ്റ്റ് ബേസിക് നേഴ്സിംഗ് അതുപോലെ MSc Nursing എന്നിങ്ങനെയുള്ള കോഴ്സുകളിലൊക്കെയുള്ള പ്രവേശനം നിലവിൽ MCSFNCK തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പല വിദ്യാർത്ഥികൾക്കുമുള്ള ഡൗട്ടായിരിക്കും നിങ്ങൾക്ക് എത്ര രൂപയാണ് അതായത് ടോട്ടൽ ഫീസ് വരിക, അതുപോലെ ഏത് കാറ്റഗറിയിലുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുക എന്നുള്ളത്. അപ്പോൾ ക്രിസ്ത്യൻ കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾക്ക് ഇതിൽ റിസർവേഷൻ ഉണ്ട്. അതുപോലെ മറ്റ് വിഭാഗത്തിലുള്ളവർക്കും ഇതിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഈ ഒരു MCSFNCK വഴി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ 1200 രൂപയാണ് വിദ്യാർത്ഥികൾക്ക് ആപ്ലിക്കേഷൻ ഫീസിനത്തിൽ വരുന്നത്. അതായത് അപേക്ഷ നൽകാനായിട്ട് 1200 രൂപയാണ് MCSFNCK അല്ലെങ്കിൽ PNCMA ഫീസിനത്തിൽ വരുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ ജൂലൈ 15-ാം തീയതി വരെയാണ് അപേക്ഷ നൽകാൻ സാധിക്കുക. ഇനി വിദ്യാർത്ഥികൾക്ക് എത്ര രൂപയാണ് ഒരു വർഷം കോഴ്സ് ഫീസിനത്തിൽ വരിക എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. കോഴ്സ് ഫീസിനത്തിൽ വിദ്യാർത്ഥികൾക്ക് വരുന്ന ഫീസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ട്യൂഷൻ ഫീസിനത്തിൽ 23,000-25,000 ആ ഒരു രീതിയിലാണ് റേഞ്ച് വരുന്നത്. അതായത് 23,000 സംതിങ് ആണ് ഫീസ് വരുന്നത്. അപ്പോൾ അതിനോടൊപ്പം നിങ്ങൾക്ക് സ്പെഷ്യൽ ഫീസിനത്തിൽ 23,300 രൂപയാണ് ഫീസിനത്തിൽ വരുന്നത്. അപ്പോൾ ഇത്രയും രൂപയാണ് നിങ്ങൾക്ക് വരിക. അതുപോലെ തന്നെ ഇതിനോടൊപ്പം കോഷൻ ഡെപ്പോസിറ്റ് കൂടി വരുന്നതാണ്. അതായത് കോഷൻ ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ 10,000 രൂപയാണ് ഫീസിനത്തിൽ വരുന്നത് കോഷൻ ഡെപ്പോസിറ്റ്. അങ്ങനെ ടോട്ടൽ ഏകദേശം ഒരു വർഷം 113,000 സംതിങ് രൂപയാണ് ഫീസിനത്തിൽ വരിക. അടുത്ത സെക്കൻഡ് ഇയറും തേർഡ് ഇയറും അതുപോലെ തന്നെ ഫോർത്ത് ഇയർ നിങ്ങൾക്ക് ഒരു അടുത്ത ഈ ഒരു 3 വർഷത്തേക്ക് ആദ്യ വർഷത്തിന് ശേഷം അടുത്ത 3 വർഷത്തേക്ക് പിന്നീട് കോഷൻ ഡെപ്പോസിറ്റ് അഡ്മിഷൻ ഫീസ് ആവശ്യമില്ല. അപ്പോൾ ആ ഒരു ഫീസ് കുറച്ച ശേഷം പിന്നീട് ഏകദേശം നിങ്ങൾക്ക് 1,02,53 രൂപ അല്ലെങ്കിൽ 35 രൂപ വാങ്ങാനാണ് ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് 2-ാം വർഷം മുതൽ ഫീസ് വരുന്നത്. അതായത് ഈ ഒരു രീതിയിലാണ് ഫീസ് വരിക. ആദ്യം 113,000 രൂപയും പിന്നീട് 2-ാം വർഷം മുതൽ ഈ ഒരു 1,02,000 സംതിങ് രൂപയുമാണ് നിങ്ങൾക്ക് ഫീസിനത്തിൽ വരുന്നത്. അപ്പോൾ ഇത്രയുമാണ് നിങ്ങൾക്ക് ഫീസ് വരിക. അപ്പോൾ ടോട്ടൽ നിങ്ങൾക്ക് ആ ഒരു ഇതിനോടൊപ്പം തന്നെ എക്സ്ട്രാ ആയിട്ട് നിങ്ങളുടെ ഹോസ്റ്റൽ ഫീസ് അതുപോലെ തന്നെ യൂണിഫോം അതുപോലെ തന്നെ എക്സാം ഫീസ് അതുപോലെ തന്നെ ബുക്ക് ഇതുപോലുള്ള ജസ്റ്റ് നിങ്ങൾ സ്റ്റേഷനറി പോലുള്ളവയുടെ ഫീസ് നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇത്ര മാത്രമാണ് നിങ്ങൾക്ക് ഈ ഒരു ഫീസ് എന്നുള്ള രീതിയിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അതായത് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അപേക്ഷ നൽകിയിട്ടില്ലെങ്കിൽ അപേക്ഷ നൽകാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ 15 കോളേജുകളാണ് നിങ്ങൾക്ക് ഓപ്ഷൻസ് ആയിട്ട് നൽകാൻ സാധിക്കുക. അതിന് അപേക്ഷ നൽകുന്നതിന് മുമ്പായിട്ട് വിദ്യാർത്ഥികൾ പ്രോസ്പെക്ടസും അതുപോലെ തന്നെ ഇൻസ്ട്രക്ഷൻസും കറക്റ്റായിട്ട് വായിച്ച് മനസ്സിലാക്കുക. കാരണം നിങ്ങൾക്ക് അപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാൻ അവസരം ലഭിക്കുന്നുണ്ട്. പക്ഷേങ്കിൽ നിങ്ങൾ ഒരു തവണ അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിലവിൽ ഇപ്പോൾ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ കറക്റ്റായിട്ട് അപ്ലിക്കേഷൻ നൽകുന്ന സമയത്ത് നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഡോക്യുമെൻറ്റിലും അതുപോലെ തന്നെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഉള്ളവരാണെങ്കിൽ മൈനോറിറ്റി സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റോ നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റോ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഡോക്യുമെൻറ്റുകളൊക്കെ കറക്റ്റാണ്, മാറിപ്പോയിട്ടില്ല എന്നുള്ളതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ചില വിദ്യാർത്ഥികൾ ചിലപ്പോൾ നിങ്ങളോട് ഈ അതായത് കാസ്റ്റോ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റോ ഒക്കെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ പറയുന്ന സമയത്ത് ചിലപ്പോൾ അത് മാറിപ്പോയിട്ട് ആധാറൊക്കെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ PDF ഫോർമാറ്റിൽ നിങ്ങൾ അത് ആ ഒരു അപ്ലിക്കേഷൻ്റെ സ്കാൻ അതായത് ഈ ഒരു അതായത് ഓരോ സർട്ടിഫിക്കറ്റിൻ്റെ സ്കാൻ ചെയ്ത് പകർപ്പ് വെക്കുമ്പോൾ അവരേതാണ് ആ ഒരു ഡോക്യുമെൻറ്റ് എന്നുള്ളതനുസരിച്ച് അതിന് പേര് നൽകേണ്ടതാണ്. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഏത് ഡോക്യുമെൻ്റാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നത് എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ലോഗിൻ ചെയ്യാനായിട്ട് അപ്ലിക്കൻ്റ് ലോഗിൻ എന്ന് പറഞ്ഞുകൊണ്ട് അതായത് ഓൾറെഡി രജിസ്ട്രേഷൻ ചെയ്ത വിദ്യാർത്ഥികൾക്ക് ഇവിടെ ലിങ്കുകൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.